ഏഷ്യയിലെ ഏറ്റവും മികച്ച താപ്പാനി എന്നറിയപ്പെടുന്ന ആനമല കലീം തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചു. പ്രശ്നക്കാരായ 100-ൽ പരം കാട്ടാനകളെ പിടികൂടുന്നതിൽ തമിഴ്നാട് വനം വകുപ്പിനെ സഹായിച്ചിട്ടുള്ള ആനമല കലീം എന്ന ഇരട്ടച്ചങ്കന് ആനക്കഥകൾ യൂട്യൂബ് ചാനലിന്റെ ബിഗ് സല്യൂട്ട്. കൊഴികമുത്തി ആനക്യാമ്പിലാണ് കലീമിന്റെ വിരമിക്കൽ ചടങ്ങ് നടന്നത്. തമിഴ്നാട് വനം വകുപ്പിന്റെ 5 ഫോറസ്റ്റ് റേഞ്ചർമാരുടെയും മറ്റുള്ള താപ്പാനുകളുടെയും ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചാണ് കലീമിന്റെ വിരമിക്കൽ ചടങ്ങുകൾ പൂർത്തിയായത്. 1972 സത്യമംഗലം കാടുകളിൽ നിന്നും ലഭിക്കുമ്പോൾ 6 വയസ്സു മാത്രം പ്രായമുണ്ടായിരുന്ന ആനക്കുട്ടിക്ക് ഇപ്പോൾ 60 വയസ്സ് പ്രായമുണ്ട്. നല്ലൊരു കുങ്കിക്ക് വേണ്ട അനുയോജ്യമായ സ്വഭാവ സവിശേഷതകളുള്ള കലീമിനെ 15 വയസ്സുള്ളപ്പോൾ തമിഴ്നാട് വനം വകുപ്പ് കണ്ടെത്തി പരിശീലനം കൊടുത്ത് കുങ്കിയാക്കിയതാണ്. 52 വർഷം മനുഷ്യനു വേണ്ടി കാട്ടിലെ തന്റെ സഹോദരങ്ങളെ പിടിക്കുവാൻ മുൻപന്തിയിലുണ്ടായിരുന്ന കലീമിന് അവൻ അർഹിച്ച രീതിയിലുള്ള വളരെ മനോഹരമായ ഒരു ആദരവാണ് തമിഴ്നാട് വനം വകുപ്പ് നൽകിയത്. കർണാടകത്തിൽ AK-47 എന്ന് വിളിക്കപ്പെടുന്ന അഭിമന്യു എന്ന താപ്പാനയെ പോലെ തമിഴ്നാട് വനം വകുപ്പിന്റെ താപ്പാന സ്കോഡിന്റെ തലവനായിരുന്നു ആനമല കലീം എന്ന ഇരട്ടച്ചങ്കൻ. 99 ഓപ്പറേഷനുകൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള ആനയാണ് ആനമല കലീം. 100-ാമത്തെ ഓപ്പറേഷനിൽ കറുപ്പൻ എന്നുപേരുള്ള കാട്ടാനയെ പിടിക്കുവാൻ ശ്രമിച്ചെങ്കിലും അവൻ സത്യമംഗലം കാടുകളിലേക്ക് ഓടി രക്ഷപ്പെട്ടിരുന്നു. എങ്കിൽ പോലും അസാധ്യമെന്ന് കരുതിയ പല ഓപ്പറേഷനുകളും വിജയകരമായി പൂർത്തിയാക്കിയ കലീം എന്ന താപ്പാനയുടെ സേവനം ആനപ്രേമികൾക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയുന്നതല്ല. കലീമിന്റെ ആനസേവനത്തിൽ അവനോടൊപ്പമുണ്ടായിരുന്ന പടനിസ്വാമി എന്ന ആനപ്പാപ്പാനും അദ്ദേഹത്തിന് അനന്തരവൻ മണിയുമാണ് കലീമിനെ ദീർഘനാൾ വഴി നടത്തിയിട്ടുള്ളത്. നിരവധി കാട്ടാനകളും നാട്ടാനകളും ആദിവാസികളും കലീമിന്റെ അംഗക്കലിക്ക് ഇരയായിട്ടുണ്ടെങ്കിലും കലീമിന്റെ വിടവാങ്ങൽ തമിഴ്നാട് എലിഫന്റ് സ്ക്വാഡിലുണ്ടാക്കുന്ന ശൂന്യത ചില്ലറയായിരിക്കില്ല. കലീമിന്റെ നഷ്ടം നികത്തുവാനായി കപിൽ ദേവ്, രാജവർദ്ധൻ, ശ്യാംബു, ചിന്നത്തമ്പി, അരിശിരാജ തുടങ്ങിയ താപ്പാനകളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തമിഴ്നാട് വനം വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്.